അതാ നമ്മുടെ പൊന്നോമന, അതാ നമ്മുടെ നായകൻ, നമ്മുടെ സ്ഥാനാർത്ഥി ഹെലികോപ്റ്ററിൽ എത്തിച്ചേരുകയാണ്. രംഗം രണ്ട്, ഹോട്ടൽ മുറി, തീറ്റ അഥവാ ഹോട്ടൽ മുറി. എന്താ ശനെ, നമുക്കൊരു സോഡ കാച്ചലോ? ദാ ചുള്ള രണ്ട് ഓംലെറ്റ് എടുത്ത്. ദാ രണ്ട് സബോളൊക്കെ കട്ട് ചെയ്തിട്. ഹായ്, നീ എന്തുട്ടാ ജോസ് എങ്ങനെ നോക്കിക്കണേ? ഒരു ജ്യൂസ് അടിക്ക്. ഹാ, ആ ജ്യൂസറൊക്കെ കാണാൻ വെച്ചേക്ക, ആ ജ്യൂസ് എടുത്ത് ഉപയോഗിക്കുന്നീ. ഡാ നീ എഫം പോയിട്ട് വെച്ചേ. ദിസ് ഈസ് ക്ലബ് എഫം. അതാ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, ദുൽഖർ സൽമാന്റെ വോയിസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഉസ്താദ് ഹോട്ടലിൽ? പേപ്പ സുലൈമാനി കുടിച്ചിട്ടുണ്ടല്ലേ, സുലൈമാനി കുടിച്ചാൽക്കല്ലേ എൻ്റെ രുചി അറിയാവുള്ളൂ. പേപ്പ ഹുന്ദലഹുറിനെ മനസ്സിന്ന് വിട്ടിട്ടില്ല. അത് നമ്മുടെ ചാർലിയിലെത്തിയപ്പോഴോ? അഞ്ചു പേരടിച്ചിട്ട് സ്ലോ മോഷൻ നടക്കാൻ നമുക്കറിയില്ല. കൊച്ചു സുന്ദരി അവള്. സുന്ദര ചിന്തകൾ നിറയുന്ന ലോകം, സ്മൃതകൾ, ഇറ്റ്സ് മീ സജു ഓൺ റേഡിയോ മാംഗോ 91.9. നാട്ടിലെങ്ങും പാട്ടായി. അടുത്തൊരു പൃഥ്വിരാജിൻ്റെ പാട്ടായാലോ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കാണാനുള്ളിലെത്തിയാണ് കണ്ണേ. എവട്ടെ ഡാ എഫ്എം കോഫി, നീ ഒരു ടി വി വെക്കി. ആ നമ്മുടെ അജ്വല്ലേ, എൻ്റെ ഐശാൻ്റെ അഞ്ചരടിച്ചതിൽ ആ കുടിക്കാൻ തഞ്ചരിഞ്ച. അതിൽ കണ്ണങ്ങോട്ട് പോയേ, മൂക്കം കിട്ടാൻ പോയെന്ന് വെച്ചാ ഞാനെന്ത് പറയാനാ? എടാ നീ നായിനായി, ഞാനെന്ത് ചെയ്യണടാ? ഡാ അടുത്ത ചാനൽ നമ്മുടെ ആസിഫ് അലിയുടെ ഹണി ബി കളിക്കിൻ്റെ, അത് വെച്ച നീ. എനിക്ക് ഏജുള്ള ഇപ്പം തന്നെ കാണണം. അന്ന് ഞങ്ങൾ കക്കൂസി വെച്ച് കുറേ 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 പറ്റുന്നില്ല ബ്രോ. രംഗം മൂന്ന്, വോട്ട് ചോദിക്കൽ അഥവാ യാച്ചന. ശശിയേട്ടാ വോട്ടിയിൽ നമുക്ക്. ഇതിപ്പോ രാവിലെ മുതൽ തുടങ്ങി ഇതാ പത്മശ്രീ വന്നു, പത്മശ്രീ തിന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? നീ പോയെന്ന് മെനക്ക് പാടാ. അല്ല ഒരു വോട്ട് ചോദിക്കുന്നുണ്ട് കോരെ ഹാവൂ. അതല്ലേ ചുള്ളനവാലെ, കുട്ടപ്പാ വെട്ടിമുടി കട്ടിയട്ടെ. ഹൈ, നീ എന്തിട്ട് ഷൂമൊക്കെ വെള്ളാക്കിയില്ലോ? നീ വെച്ച് നാ നടക്കണ്ടേ? അപ്പൊ അതാ നമ്മുടെ സമത്വ മുന്നേറ്റ യാത്രമേ വെള്ളാപ്പള്ളി വരുന്നു. അത് പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തു, വേണമെങ്കിൽ എസ് എൻ ഡി പിക്ക് വോട്ട് ചെയ്തു, വേണമെങ്കിൽ എനിക്ക് തന്നെ വോട്ട് ചെയ്തു. എനിക്ക് യാതൊരു വക പ്രശ്നവുമില്ല. അതൊക്കെ വരുന്ന ആൾക്കാരെ. രംഗം നാല്, കലാശക്കൊട്ട് അല്ലെങ്കിൽ ഫലപ്രഖ്യാപനം. രംഗം അഞ്ച്, രക്ഷപ്പെടൽ അല്ലെങ്കിൽ ഒളിച്ചോടൽ. തിരുവനന്തപുരത്തു നിന്നും പുറപ്പെടുന്ന ഡൽഹി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്നും പുറപ്പെടുന്നു. എങ്ങോട്ടെന്നില്ലാത്ത യാത്ര.